വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ പ്രസൻസ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് കഫേ വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സാപ്പ് നൗ 9633888575. ഈ പല മിക്ക സെലിബ്സിൻ്റെ അടുത്ത് നമ്മൾ ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ അതിൽ ചില സെലിബ്സിൻ്റെ അടുക്കുന്ന കിട്ടുന്ന കഥകൾ സുരേഷ് ചേട്ടനെ റിലേറ്റ് ചെയ്യുന്ന കഥകൾ ഞങ്ങൾക്ക് കിട്ടാറുണ്ട്. അതൊരു അതിപ്പം ഞങ്ങൾ കഴിഞ്ഞിടയ്ക്ക് ഷമിചേട്ടനടുക്കെ പോയി ഇൻ്റർവ്യൂ ചെയ്ത സമയത്ത് പാപ്പൻ്റെ ഷൂട്ടിംഗ് സെറ്റിൻ്റെ നടുക്ക് ഒരു സംഭവം, അതായത് എന്തോ ഒരു ചോക്ലേറ്റ് എന്തോ കൊണ്ടുവന്നു, സ്വീറ്റാണ് സ്വീറ്റാണ്, അപ്പം ഷമിചേട്ടന് അത് കിട്ടിയില്ല, എന്തോ ചോദിച്ചപ്പോ ആദ്യം വേണ്ടെന്നങ്ങാണ്ട് പറഞ്ഞു. അങ്ങനൊന്നും പറയല്ലേ, ഞാൻ എല്ലാവർക്കും കൊടുക്കും. അപ്പൊ ഒരെണ്ണം ഞാൻ എടുത്ത് കൊടുത്തു, അപ്പൊ കൂടെ രണ്ടുപേരുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഇത് കൊടുത്തോ എന്ന് പറഞ്ഞിട്ട് നാലെണ്ണം കൊടുത്തയച്ചു. വേണ്ട വേണ്ട ഒന്നും മതി, ഞങ്ങൾ ഷെയർ ചെയ്തോളാം എന്ന് പറഞ്ഞു. ഉള്ളി എന്ത് ചെയ്തു, ഓ ഞാൻ കഴിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് കൂടെ ഉണ്ടായിരുന്ന രണ്ടുപേർക്ക്, വക്കീലിനും വേറൊരാൾക്കും അങ്ങ് കൊടുത്തു. അവര് കഴിച്ചിട്ട് ഒരെണ്ണം കൂടെ കിട്ടും, അപാര ടേസ്റ്റ് എന്ന് പറഞ്ഞു. അപ്പൊ ഇയാൾക്ക് പുല്ല് കഴിച്ചുമില്ല. നിങ്ങൾ കഴിച്ചു കഴിഞ്ഞ ഇല്ല, അതാ ഇത്തിരിയുണ്ട്, അത് മേടിച്ച് കഴിച്ചു. ഇതെന്തിനു ഞാൻ അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഷൂട്ടിംഗ് കഴിഞ്ഞ പോയി ഡ്രസ് മാറിക്കൊണ്ടിരിക്കുക, വന്ന് കാരവന്റെ ഡോറ് വന്ന് സുരേഷ്ജി ആ മറ്റേ സാധനം ഇനിയുണ്ട. ഞാൻ പറഞ്ഞു കൊന്നുകളെ, ഞാൻ നാലെണ്ണം ഞാൻ കൊടുത്തയച്ചല്ലേ, അമിതായിപ്പി ഇല്ലല്ലേ. ഞാനോ വിഷം ഇങ്ങനെ തിലാഞ്ചേട്ടന്റെ മോനായതുകൊണ്ട് ഇനി ഇത് ലോഡ് കണക്കിന് പ്രതീക്ഷിക്കാൻ കേട്ടോ എന്ന് പറഞ്ഞു. ശരിയാണ്. അത് കഴിഞ്ഞ് അടുത്ത ട്രിപ്പ് ഞാൻ പാർലമെന്റിന് പോയ സമയത്ത് ഞാനിത് അവിടെ ഈ പറയുന്ന ഒരു വലിയ കടയുണ്ട്, അവിടുന്ന് മേടിച്ചോണ്ട് വരും. അവിടുന്ന് മേടിച്ചോണ്ട് വരുന്നതിലെ മെയിൻ ഐറ്റം എന്ന് പറയുന്നത് രസ്മലായിയാണ്. രാധിക ആദ്യത്തെ മൂന്ന് പ്രസവത്തിന് വേണ്ടി ഗർഭിണിയാവുന്ന സമയത്ത് അന്ന് പിന്നെ അടയാറിലാണ് മമ്മൂക്ക താമസിക്കുന്നത്. അടയാറിലൊരു ഗ്രാൻഡ് സ്വീറ്റ്സ് ഉണ്ട്, പഴയ ഒരു ഒരു ഈ തമിഴ് ഈ ചെറിയ നമ്മുടെ ചിരാത് പോലത്തെ ഓട് കമത്തിയ അങ്ങനത്തെ ഒരു വീടുണ്ട്, അവിടെയാണ് ഇത് നടക്കുന്നത്. അപാര സ്വീറ്റ്സ് ആണ്. അപ്പം ഞാൻ എന്ന് എപ്പോഴൊക്കെ ഷൂട്ടിങ്ങിന് ഇല്ലെന്നോ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ വുഡ്ലൻസിലേക്കോ അല്ലെങ്കിൽ റെസിഡൻസിയിലേക്കോ, റെസിഡൻസി ഇല്ലെന്ന് വുഡ്ലൻസ് അല്ലെങ്കിൽ റഞ്ചത്താണ്. വെളുപ്പിനെ തലേ ദിവസം വാങ്ങിച്ച് സുലൂത്ത ഫ്രിഡ്ജിൽ വെച്ചിട്ട്, കാരണം ചീത്തയായി പോകും, 24 hours ഇല്ല ലൈഫ്, ഷെൽഫ് ലൈഫ് ഇല്ല. ഫ്രിഡ്ജിൽ വെച്ചിട്ട് നല്ല ഫ്രോസൺ ആയിട്ടായിരിക്കും വെളുപ്പിനെ 3 മണിക്ക് എനിക്ക് അവിടെ ഹോട്ടലിൽ കൊണ്ടു തരുന്നത്. അത് കൊണ്ടുവന്ന് കൊടുത്തിട്ട് ഈ പിള്ളേരുടെ എല്ലാം ചോരയിലാ രസ്മലായിട്ട്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഇത് ഞാൻ അവിടെ നിന്നൊരു 2 jar വാങ്ങിച്ചു കൊണ്ടുവന്ന് കൊടുത്തു മമ്മൂക്കയെ വിളിച്ചു. വിളിച്ചിട്ട് ഞാൻ വീട്ടിലുണ്ട്, നീ പുതിയ വീട്ടിൽ വന്നിട്ടില്ലല്ലോ വാ. ഞാൻ പറഞ്ഞില്ല, നിങ്ങൾ അവിടെ ഉണ്ടെങ്കിൽ ഞാൻ വരാം. ഇല്ല ഞാൻ ചേർത്തലേ, എനിക്കൊരു പരിപാടിയുണ്ട് പോകും. ഞാൻ പറഞ്ഞു എങ്ങനെ ഞാൻ വരുന്നില്ല, ഞാൻ എയർപോർട്ടിൽ ഇറങ്ങിയിട്ട് നേരെ അങ്ങ് തൃശ്ശൂരിന് പോകുന്നു. ഞാൻ പറഞ്ഞു ശരി, അങ്ങനെയാണെങ്കിൽ ഞാൻ ഡ്രൈവർ അയക്കാം. ഞാൻ പറഞ്ഞു അത് വേണ്ടെന്ന്. ഗൂഗിൾ വന്ന് എൻ്റെ അടുത്ത് നിന്ന് എയർപോർട്ടിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് പോയി കൊണ്ടുപോയി കൊടുത്തു. അപ്പം മമ്മൂക്ക ഇല്ല, പുള്ളി രാത്രി വന്ന് കഴിച്ചു. കഴിച്ചാൽ ഞാനൊരു ചെറിയൊരു ചലഞ്ചൂടെ വിട്ട്, ഇതിനൊരു വലിയ കണക്റ്റുണ്ട് നമുക്ക്, ഞാൻ ഈ കൊടുത്ത് അയക്കുന്ന സാധനം ഇതാണെന്നൊന്നും പറഞ്ഞില്ല, ഇതൊന്ന് കഴിക്കുക. കഴിച്ചിട്ട് ആ ഓർമ്മ നിങ്ങളുടെ ഓർമ്മയിൽ എങ്ങനെയാണ് ഇതൊരു ഇമോഷനായിട്ടുള്ളതെന്ന് ഒന്ന് പറയണമെന്ന് പറഞ്ഞു. ആ ശരി നീ കൊടുത്തായി, ഞാൻ നോക്കാം. ഇങ്ങനെയാണ് ഗൂഗിൾ ഇത് അവിടെ കൊണ്ട് കൊടുത്തു. പിറ്റേ ദിവസം പോയി ചെന്നപ്പോൾ വാടാ വീട്ടിലെല്ലാം കൊണ്ട് കാണിച്ച്, അവന് 5 മിനിറ്റ് നേരത്തേക്ക് പോയതാണ്, അതുകൊണ്ട് 6 മണിക്കൂർ അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ എന്നെ വിളിച്ച് പറയാനൊരു പേടി പുള്ളിക്ക്, എപ്പോഴും എന്റെ അനിയനെയാണ് വിളിക്കുന്നത്, എന്നെ വിളിക്കത്തേ ഇല്ല, ഈ പേടിയാണ് അവനെ വിളിക്കാൻ എന്ന് സുഭാഷിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ സുഭാഷിന്റെ അടുത്ത് പറഞ്ഞു, സുഭാഷേ ചെക്കനവിടെ വന്നു, അവൻ്റെ അടുത്ത് ഞാനങ്ങനെ ചോദിക്കും, എനിക്ക് ഒരു സാധനം കൊടുത്തയച്ചിട്ട് ഞാനത് കഴിച്ചു, കഴിക്കാത്തതാണ് ഞാൻ, പക്ഷേ 2-3 എണ്ണം കഴിച്ചു, സുലൂനും ഭയങ്കര ഇഷ്ടമായി, മരുമോക്കും കുടുംബത്തിന് ഞാൻ കൂടെ വെച്ചിട്ടുണ്ട്. എന്തോ ഒരു കണക്റ്റ് ഇതിനുണ്ടെന്ന് പറഞ്ഞു, എന്ത് കണക്റ്റാണെന്ന് എനിക്ക് ഓർമ്മയൊന്നുമില്ല, ഞാൻ ചോദിക്കാം. എന്നെ വിളിച്ചു സുഭാഷ് പറഞ്ഞപ്പോൾ ഞാൻ ആ നേഴ്സറിക്കാരനായി ഉടനെ മിണ്ടൂല്ല, ഇനി അയാളുടെ ഇനി അയാൾക്ക് ഞാൻ രസ്മലായി കൊണ്ട് കൊടുക്കൂല.
കാരണം എനിക്കത് ഭയങ്കര ഇമോഷണൽ ആയിരുന്നു. അത് പുള്ളി ഓർത്തില്ല, അതെനിക്ക് പ്രശ്നം അല്ല. അപ്പൊ ഞാൻ പറയുന്നത് ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സാധനം മറ്റുള്ളവരിൽ ഭക്ഷണം ഞാൻ പ്രഷറൈസ് ചെയ്യും. അവര് നോ നോ എന്നൊക്കെ പറയും, അവസാനം പിന്നെ എന്റെ അടുത്ത് അത് തെണ്ടു അവര്.